ഇവിടെ എന്താണ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് നിങ്ങള് പറഞ്ഞ? ഇവിടുത്തെ മോട്ടറിനാ പറഞ്ഞു മോട്ടർ കയറി വരുന്നില്ല, കയറി വരുന്നില്ല. അപ്പൊ രണ്ടു മൂന്ന് പേര് ട്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പൊ നിങ്ങളെ കൊണ്ട് ഇത് എടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ആ കിട്ടി കിട്ടി, ഇപ്പൊ പോകുന്നു. ഇപ്പൊ സന്തോഷം. ആ ഓക്കെ, ഇത് എത്ര ദിവസം ഇവിടെ വീണിട്ട്? സന്തോഷമായി എന്ന് വെച്ചാൽ അത് ബോറിനൊരു കംപ്ലൈന്റ് ആയിട്ട് കിട്ടി. ബോറാണ്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം ഇതുപോലെ ഒരു വീട് അപ്ലോഡ് ചെയ്യുന്നത്, നമ്മൾ കുഴക്കിണറിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടന്നൊരു മോട്ടർ നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീട് ഇടുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്നുള്ള ഒരു ടീമാണ് നമുക്ക് ആ മോട്ടർ എടുത്തത്. നമ്മൾ കേരളത്തിൽ നമുക്ക് എക്സ്പെൻസ് വന്നു തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടീം ഒന്നും എടുക്കാൻ. അപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് അത്രയും ചിലവ് കുറയ്ക്കാമല്ലോ, കേരളത്തിൽ അങ്ങനത്തെ ഒരു ടീം ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പേരുണ്ടായിരിക്കാം, പക്ഷേ ഇത് നമുക്കൊരു കോൺടാക്ട് വന്നൊരു ടീമാണ്. ഇത് മലപ്പുറത്താണ്, മലപ്പുറത്ത് എടപ്പാട് ഭാഗത്താണ് ഇവർ ഏകദേശം ലൊക്കേഷൻ. അപ്പോൾ ഇവർക്ക് ഇന്ന് നമ്മൾ വളരെ കിണറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നൊരു മോട്ടറാണ് അത്. അപ്പോൾ ഇവരെടുക്കാൻ പുതിയതായി ടീം വന്നിരിക്കുന്നത് നമ്മുടെ എടപ്പാട് നിന്നാണ്. അപ്പോൾ ഇവരെങ്ങനെ എടുക്കാൻ നമുക്ക് വീഡിയോ നോക്കാം. ഇവർ വന്നിരിക്കുന്നത് നിങ്ങൾ എവിടെ നിന്ന് വന്നിരിക്കുന്നത്? ഞങ്ങള് സാറേ എടപ്പാളിൽ നിന്നാണ് വന്നിട്ട്. എടപ്പാളിൽ നിന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് രണ്ടു മൂന്ന് പേര് ട്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇത് എടുക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഇതെന്താ വെച്ചാൽ ഇത് മോട്ടറ് കിട്ടാത്ത പ്രശ്നം എന്താ വെച്ചാൽ ഈ കല്ലുകളെന്തോ പോയിട്ടാണ് ഈ മോട്ടർ ജാമായിട്ട് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് ഈ കിണറിൻ്റെ ഉള്ളിലാണ് ഈ ബോർവെൽ അടിച്ചിട്ടുള്ളത്. ഈ പൈപ്പൊക്കെ ഇത്രയും വലിയണമെങ്കിൽ ഇവർ ഈ ചെയിൻ ബ്ലോക്ക് ഇട്ട് വലിച്ചിട്ട് പോലും ഈ മോട്ടറിന് വരാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതിനെ ഇനിയിപ്പോ ഞങ്ങളിത് ആ തടസ്സം തീർത്തിട്ടാണ് ഇതിനെ ഉയർത്തുന്നത്. അതാണ് നിലവിൽ പൈപ്പിലും കയറിനൊന്നും കേടുപാടുകൾ വരാത്തത്. അപ്പൊ ഇതിനു മുമ്പ് വന്നെടുത്തവർ ഇതേപോലെ അല്ലേ ട്രൈ ചെയ്തിട്ടുണ്ടാവുക? അത് ഈ ഡയറക്റ്റ് ഇതേപോലെ ലോഡ് ചെയ്യുള്ളൂ. ഇത് ഇതിൽ കണ്ടോ, ഈ ചെയിൻ ബ്ലോക്കിൽ ഇങ്ങനെ പൈപ്പും കയറും കെട്ടിയിട്ടാണ് ഇത് വിൽക്കുന്നത്. അപ്പോഴാണ് ഈ പൈപ്പ് എല്ലാം ഇങ്ങനെ വളഞ്ഞു പൊട്ടും. വീണ്ടും ഇനി വെലം കൊടുക്കുകയാണെങ്കിൽ ഈ കയറ് പൊട്ടും, പൈപ്പ് പൊട്ടും, അങ്ങനെ ബോർവെൽ ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലായിപ്പോയി. ഇപ്പൊ നിങ്ങളിപ്പോ ഈ കിണറിന്റെ ഉള്ളിൽ മാത്രമാണ് എടുക്കണത് അതോ കുഴൽക്കിണർ അങ്ങനെ എടുക്കില്ലേ? കുഴൽക്കിണറിൽ ഇനിയിപ്പോ എങ്ങനെ മോട്ടർ മാത്രം പൊട്ടിയിരുന്നാലും മുറിഞ്ഞിരുന്നാലും ഇനിയിപ്പോ വീണ് പോയാലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. കുഴൽക്കിണറിലുള്ളിലത്തെ ബ്ലോക്ക് ഇതിലിപ്പോ നമുക്ക് ഈ 2 ഇഞ്ച് പൈപ്പ് ആയതുകൊണ്ട് നമ്മളെ ക്യാമറ ഫുൾ ആയിട്ട് പോണമെന്നില്ല. നിങ്ങൾ ക്യാമറ ഇറക്കി നോക്കിയിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ എന്താണ് ഇതിന്റെ തടസ്സം എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് 2 ഇഞ്ച് പൈപ്പ് ആയതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ബോറ് ഈ കേസിൻ പൈപ്പ് കഴിഞ്ഞാൽ ഒന്നും കൂടി ചെറുതായിട്ട് ഡയ കുറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അപ്പുറം ചിലപ്പോ ക്യാമറ ഇറങ്ങി പോകാൻ സാധ്യതയില്ല. ഇത് കണ്ട കഴിച്ചാൽ ഇത് ഗ്യാപ്പിൽ കാണുന്നതാണ് പൈപ്പില്. റൗണ്ട് ആയിട്ടല്ലേ? അകത്താണ് ഈ ബോർവെൽ അടിച്ചിട്ടുള്ളത്. ഓക്കെ 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 ഓക്കെ. ഇതോട്ട് അവരെ വണ്ടി ഇതിലവരെ എല്ലാ സാമഗ്രികളായിട്ടാണ് ഇവിടെ അവർ വന്നിരിക്കുന്നത് സ്ഥലത്തേക്ക്. അവർ വന്ന പാടെ തന്നെ ആ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവർ വന്നതൊരു ചെറിയൊരു വണ്ടിയിലായിരുന്നു, കാരണം വേറൊരു വണ്ടി ഇവർക്ക് ഉണ്ട്. എന്നിരുന്നാലും ഇവർ വന്നൊരു ചെറിയ വണ്ടിയിലാന്നാ പറഞ്ഞു, കാരണം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ടീം ഇത് എടുക്കാൻ വന്നപ്പോൾ ഒരു വലിയ വണ്ടിയിൽ ഏകദേശം 10 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ ഒരുപാട് വലിയ ഐറ്റംസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരാകെ 3 പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി, കാരണം അത്ര ബുദ്ധിമുട്ടിയിട്ട് അവരെടുത്ത സാധനം ഈ 3 പേര് വന്നിട്ട് എങ്ങനെ എടുക്കണം? അവർ ഫുൾ ഇവരിപ്പോൾ മാൻ പവറിൽ എടുക്കാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഇവർ പറഞ്ഞു മെഷീൻ വേണോ വെച്ചപ്പോൾ ഇവർ പറഞ്ഞു മെഷീനൊന്നും ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കൈകൊണ്ട് എടുക്കാന്ന്. അപ്പോൾ എനിക്ക് തോന്നി, കാരണം അന്ന് ഡയറക്റ്റ് കുഴൽക്കിണറിൽ നിന്ന് എടുത്തത് ഇത് കിണറിൻ്റെ ഉള്ളിൽ കുഴൽക്കിണറാണ്. അപ്പോൾ ഒന്നും കൂടി ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇവർ ഈ സാധനങ്ങൾ കൊടുത്തിട്ട് എങ്ങനെ എടുക്കാൻ പോകണം കരുതി. പക്ഷേ അവർ സിമ്പിളായിട്ട് എടുത്തു പോകാൻ ഉണ്ടായത്. ഇതവർ എടുക്കുന്ന കാര്യം ഒരു പ്രാർത്ഥന ഉണ്ട്, ഇപ്പോൾ എല്ലാ പണിക്കൊരു പ്രാർത്ഥന എന്ന രീതിയിൽ അവർ സീക്രട്ടായിരിക്കും. അവരൊരു പ്രാർത്ഥന ഒക്കെ ചെയ്തിട്ടാണ് ഈ പണി സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അവർ പൈപ്പിൻ്റെ ഉള്ളിലൂടെയാണ് ഫസ്റ്റ് റാഡ് ഇറക്കിയത്. അപ്പോൾ ഞാൻ തോന്നി ഓ ഇതെങ്ങനെ, കാരണം ഞാൻ പൈപ്പിൻ്റെ നമ്മൾ എല്ലാതും ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ അന്ന് കണ്ടപ്പോൾ പുറത്തുനിന്നാണ് റാഡ് ഇറക്കിയായിരുന്നത്. ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ ഒരു കമ്പി പോലത്തെ സംഭവം ഇട്ടിട്ട് അതിലേക്ക് ഇറക്കുക ചെയ്ത് അത് ഏകദേശം ഇതൊരു 170 അടിയോളം താഴ്ചയിലോട്ട് പോയി. 170-180 അടിയോളം, ഏകദേശം ഒരു 160-180 അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇറക്കിയപ്പോൾ 170 അടിയോളം ഏകദേശം താഴോട്ട് പോയിണ്ടായിരുന്നു. ആ ചേട്ടാ, അന്ന് വന്ന ടീമേ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരുപാട് പേര് വന്നിട്ടാണ് ഇത് എടുത്തത്. അപ്പൊക്ക് ഇത് നിങ്ങൾ 3 പേര് കൂടി ഇത് എങ്ങനെ എടുക്കുന്നു ഞാൻ കരുതി. നിങ്ങൾ വളരെ സിമ്പിളായിട്ടല്ലേ ഇത് എടുക്കാന്നൊക്കെ പറഞ്ഞു, ജസ്റ്റ് കിണറ് വന്ന് നോക്കി എടുക്കാന്ന് പറയുന്നു. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഇതിൽ നിങ്ങൾ എടുത്ത് എന്താ നമ്മുടെ അടുത്ത അടുത്ത് നമ്മൾ മോട്ടറിന് ഫ്രീ ആക്കണം. മോട്ടർ ഇപ്പോൾ ഇവർ കുടുങ്ങിയ സമയത്ത് ഹൈ ലോഡിലാണ് ഇത് വലിച്ചു വന്നിട്ടുള്ളത്. ഹൈ ലോഡിൽ ഇത് വലിച്ചു വന്നപ്പോൾ ആ ഈ പൈപ്പെല്ലാം കണ്ട ചളിങ്ങിപ്പോയത് അത്രയും ലോഡിലാണ്. പിന്നെ ആ ലോഡിനെ ഫ്രീ ആക്കണം ആദ്യം നമ്മൾ. അതിനെ ഫ്രീ ആക്കിയതിന് ശേഷം വേണം ഗ്യാപ്പിലുള്ള കല്ല എന്താ ഉള്ളത് വെച്ചാൽ അതിനെ തട്ടി ഒഴിവാക്കി ഫ്രീ ആക്കിയതിന് ശേഷം പമ്പിനെ ഉയർത്താൻ ശ്രമിച്ചു തുടങ്ങുള്ളൂ. അതിന് മുന്നേ ശ്രമിച്ചാൽ എന്താ വെച്ചാൽ പമ്പ്
മുമ്പ് രണ്ട് മൂന്ന് ടീം വന്നിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. പിന്നെയാണ് ഇവരെ വിളിച്ച്. ഇവര് തിരക്കിലാണ്, കാരണം ഇവർക്ക് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ മോട്ടർ എടുത്ത് കൊടുക്കുന്നുണ്ട് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ അന്ന് വന്നൊരു ടീം വേറെ കിണറിൽ മോട്ടർ വീണ് അവരെടുത്തപ്പോൾ ഫുള്ള് ഡാമേജ് ആയിരുന്നു. ഇവരെനിക്ക് പറഞ്ഞൊരു വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളാ പൈപ്പ് മാക്സിമം കംപ്ലൈന്റ് ആക്കാതെ എടുത്തു തരുന്നതാണ്. ഞാൻ ഈ പൈപ്പിന്റെ ഉള്ളിൽ ഇവർ റാഡൊക്കെ ഇറക്കണപ്പോൾ പൈപ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞു. കാരണം ഒരുപാട് വിലയുള്ള പൈപ്പാണ്, അത് പഴയ കാലത്തെ പൈപ്പാണ്, നല്ല കമ്പനി പ്ലാസ്റ്റിക് ആണ്, ഒരു ഡാമേജും ഇല്ല. അത് ഇവർ ഡാമേജ് ആക്കുമെന്ന് പേടിയുണ്ടായി, പക്ഷെ അതൊന്നും അവർ കേടിരുത്തില്ല, നമുക്കൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ തൃശ്ശൂർ കെ പി നമ്പൂരീസിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാക്കുന്ന കമ്പനിയാണ് അതോട്ടോ. പൈപ്പ് കുറേശ്ശെ പോരുന്നുണ്ട്, മുകളിലോട്ട് നമ്മൾ വലിച്ച് വെച്ചു. കാരണം ഈ പൈപ്പിന്റെ ഒരു സ്ഥലത്ത് ഓൾറെഡി മുൻപെടുത്ത ടീം ഇങ്ങനെ എടുക്കാൻ നോക്കിയപ്പോൾ അത് വളഞ്ഞിണ്ടായിരുന്നു. അത് അവിടെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കംപ്ലൈന്റ് ചെയ്യാതെ എടുക്കാന്ന് മൂപ്പര് പറഞ്ഞത്. നമ്മളിവിടെ ഒരു 3 മണിക്കാണ് വന്ന് പണി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്ക് 4 മണി 4:30 ഇതൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്ക് ഏകദേശം ഇരുട്ടി തുടങ്ങി. കാരണം ഇരുട്ടിന്റെ മുമ്പ് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ലൈറ്റ് സൗകര്യങ്ങളൊക്കെ കുറവാണ്, വെളിച്ചം കുറവാണ്. അപ്പൊ എന്തായാലും നമ്മൾ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം മോട്ടർ പൈപ്പ് ഏകദേശം പുറത്തോട്ട് എടുത്തു. ആള് പറഞ്ഞ് മോട്ടർ ലോക്ക് എന്നൊക്കെ പോകുന്നു എന്നാ പറഞ്ഞ്, കണ്ടോ ഏകദേശം മുകളിലോട്ട് എത്തി. പക്ഷെ ഇവിടെ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നില്ല, രാത്രിയായി. ഇതന്നെ നമ്മള് ഫ്ലാഷ് ലൈറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത്. ഈ കിണർ ഏകദേശം ഒരു 80 അടിയോളൊക്കെ ഉണ്ട് തോന്നുന്നു, അതിൽ കൂടുതലുണ്ട് തോന്നുന്നു. അതിൻ്റെയും താഴോട്ടാണ് ഈ കുഴൽക്കിണർ ഇട്ടോ. കുഴൽക്കിണർ കിണറിൻ്റെ ഉള്ളിലാണ് കുഴൽക്കിണർ ഇരിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം നമ്മളെ കുഴൽക്കിണറിൻ്റെ ഉള്ളിൽ നിന്ന് കിണറ്റിലേക്ക് എടുത്ത് കിണറ്റിൽ നിന്ന് നമ്മളാ മോട്ടർ മുകളിലോട്ട് എത്തിച്ചു കേട്ടോ. ഈ കമ്പനിയിലേക്ക് പേസ്റ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മെഷീനറീസിലേക്കൊക്കെ അത്യാവശ്യമായ വെള്ളം അടിക്കുന്ന പൈപ്പാണ്. കാരണം ഇത് നല്ല വില കൂടിയ മോട്ടറാണ്, നല്ല വലിപ്പവും നല്ല വെയിറ്റും ഉള്ളു കേട്ടോ. നമുക്ക് ഈ കിണറില് കുഴൽക്കിണർ അടിച്ച കുഴൽക്കിണറില് മോട്ടർ കുടുങ്ങി കിടക്കായിരുന്നു. അപ്പൊ സാറാണ് അതിന്റെ മാനേജർ. ഇവര് വന്ന് എടുത്തു കഴിഞ്ഞപ്പോ ഈസിയാ തോന്നി, പക്ഷെ ഞങ്ങൾക്ക് അതിനു മുന്നേ ഇത് സാധനം ഞങ്ങള് എന്താ വേണ്ടേ, ഇത് കിട്ടിയില്ലെങ്കിൽ ബോറും പോയി മോട്ടറും പോയി എന്നുള്ള അവസ്ഥയിലായിരുന്നു. മോട്ടറിന് നല്ല വില ഉണ്ടാവില്ലേ? മോട്ടറിന് നല്ല വിലയുള്ളത് തന്നെയാണ്. പിന്നെ അതിനൊക്കെ കൂടുതൽ മോട്ടർ നമുക്ക് വേറെ മാറ്റി വെക്കാം, പക്ഷെ ബോറ് ഉപയോഗിക്കാൻ പറ്റണ്ടേ. അപ്പൊ അങ്ങനെ ഒരു എന്താ വേണ്ടെന്നുള്ളൊരു സന്നിഗ്ധാവസ്ഥയിലായിരുന്നു. സന്തോഷമായി എന്ന് വെച്ചാൽ അത് ബോറിനൊരു കംപ്ലൈന്റ് എന്റെ കിട്ടി, നല്ല ബോറാണ്, വെള്ളം നല്ലോണം ഉണ്ട്. അപ്പൊ അതിനൊരു കംപ്ലൈന്റ് വരാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതൊന്നുമില്ല, എന്റെ അത് എല്ലാ അതിന്റെ ഉള്ളിൽ പോകുന്നല്ലോ, ഇനി അതിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയേ ഒന്നുമില്ല. ഒന്നുമില്ല, നല്ല എന്തായാലും എടുത്തത് സന്തോഷമായി. ഒരു വർക്കും അതെ, നല്ല സ്മൂത്തായിട്ടുള്ള വർക്കാണ്. അപ്പൊ ആളാട്ട എടുത്ത് നിങ്ങള് നമ്മള് വീട്ടില് ഫസ്റ്റ് വന്ന എടപ്പാളല്ലേ? അപ്പോ ഇപ്പൊ ഇതിപ്പോ നമ്മളില്ലേ, നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഇത് ലോക്കായി കിടക്കുന്ന കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വേറെ വല്ല ടെക്നോളജി ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ലോക്കായെന്ന് സാർ? ഇതിപ്പോ നമ്മളിവിടെ വന്നപ്പോ പൈപ്പ് പൊട്ടാനായപ്പോ ഇവര് വലിക്കല് നിർത്തി വെച്ചതുകൊണ്ട് പൈപ്പ് പൊട്ടിയിട്ടില്ല. എല്ലാത്ത സ്ഥലത്ത് ഇത് മോട്ടറിൽ കണക്ട് ചെയ്യുന്ന യോസ് കോളറിലാണ് ചൂടാക്കി കയറ്റുക. പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോ, ഇപ്പൊ ഇവര് നിങ്ങളെ കുറെ ദിവസമായി വിളിക്കുന്നു എന്ന് പറയുന്നു, ചിലപ്പോൾ വേറെ കുറെ ആൾക്കാരും വിളിച്ചിട്ടുണ്ടാവും. കാരണം വേറെ കുറെ ആൾക്കാർ വന്ന് എടുക്കാൻ പറ്റിയില്ല, എന്താ പൊട്ടിപ്പോയി താഴെയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളത് എങ്ങനെ എടുത്തത്? സാർ അത് നമ്മള് ഒരുപാട് കിണറുകൾ ഇതേപോലെ ബുദ്ധിമുട്ടുള്ള കിണറുകൾ എടുത്തിട്ടുണ്ട്. അത്രയും വീട്ടുകാരായി മോട്ടർ കയറി വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അവരൊരു പ്രാർത്ഥന, അത് എന്റെ കൂടെ ഉണ്ട്. അത് എനിക്ക് തോന്നി ഇവര് മറ്റേ നമ്മളാത് റാഡ് ഇറങ്ങണ ആയിട്ട് മുമ്പ് ഒരു 5 മിനിറ്റോ ഒരു എത്ര സെക്കൻഡ് ഇവര് പ്രാർത്ഥിക്കണുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് കേട്ടോ. അത്രയും വീട്ടുകാരുടെ പ്രാർത്ഥനയും ഞങ്ങള് കൂടെ. മാർച്ചാണ്, മാർച്ച് നല്ല മാർച്ചിൽ ഇപ്പൊ നല്ല എല്ലായിടത്തും വെള്ളത്തക്ഷാമുള്ള സമയത്താണ്. ഈ സമയത്ത് വെള്ളത്തിനും അതേപോലെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം.